പയ്യന്നൂർ എടാട്ട് ദേശീയപാതയോരത്തെ അവസാനത്തെ കുഞ്ഞുമംഗലം മാവും ഓർമ്മയായി. റോഡ് വികസനത്തിന്റെ ഭാഗമായി മുറിച്ചുമാറ്റപ്പെട്ട മാവിന് ചുവട്ടിൽ കുഞ്ഞുമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ പുഷ്പങ്ങൾ അർപ്പിച്ചു. പയ്യന്നൂർ എടാട്ട് ദേശീയപാതയോരത്ത് നിന്നിരുന്ന അവസാനത്തെ കുഞ്ഞുമംഗലം മാവും ഓർമ്മയായി മാറി. പൂമൊട്ടുകളും പൂക്കളും കടുകുമണിയോളം വലിപ്പത്തിൽ കണ്ണിമാങ്ങകളും ഇതിൽ വിരിഞ്ഞിരുന്നു. പുളിയുറുമ്പിൻ കൂടുകളിലും ജീവിതം അതിന്റെ എല്ലാ സമൃദ്ധിയോടും കൂടെ ഈ മാവിൽ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ യന്ത്രക്കൈകളാൽ എല്ലാം വേഗത്തിൽ നിലംപൊത്തി. കഴിഞ്ഞ മാമ്പഴക്കാലത്തുപോലും തേനൂറുന്ന ഫലസമൃദ്ധി തന്ന പയ്യന്നൂർ എടാട്ടെ ദേശീയപാതയോരത്തെ കുഞ്ഞിമംഗലം മാവും അങ്ങനെ ഓർമ്മയായി മാറി. കുഞ്ഞിമംഗലം കൂട്ടായ്മ പ്രവർത്തകർ രാവിലെ മാവിൻ ചുവട്ടിൽ പുഷ്പചക്രം സമർപ്പിച്ചു. മരത്തിൽ പതിച്ച കടലാസിൽ ഇങ്ങനെ എഴുതിയിരുന്നു: വെട്ടിമാറ്റാൻ എളുപ്പമാണ്, വികസനം മനുഷ്യന് അനിവാര്യമാണ്, പക്ഷേ അതുപോലെ അനിവാര്യമാണ് മറ്റെല്ലാ ജീവന്റെയും തുടർച്ചയും. അപ്പോൾ ഒരുവിധം ഒരു 100% തന്നെ പറയാം. പലതരം നാട്ടുമാവുകൾ ഈ റോഡ് വികസന ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പോയി ഒരു പരിധിവരെ ആർക്കും ഇടപെടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. അതങ്ങനെയൊക്കെ തന്നെയാണ്, ബിക്കോസ് വികസനത്തിന് എതിരായിട്ട് ഒരു പരിധിവരെ നമുക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഒരു പ്രതീകമായിട്ട് അപ്പോൾ ഇത്തരം കുറച്ച് ആളുകളിലെങ്കിലും ഇതൊരു വലിയൊരു കൺസേണായിട്ട് ഒരു വിഷമമായിട്ട് നമ്മുടെ ജനിതക വൈവിധ്യങ്ങൾ ഇല്ലാതാവുന്നു എന്നൊരു വലിയൊരു ചിന്ത ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു കൂട്ടായ്മ നാട്ടു മാഞ്ചോട്ടിൽ എന്ന നിലയിൽ കുഞ്ഞുമംഗലം മാങ്ങ ഒരു പ്രതീകമായിട്ട് മുന്നിൽ വെച്ചിട്ടൊരു കൂട്ടായ്മ ഉണ്ടാവും. കുറേയൊക്കെ സംരക്ഷണ പ്രവർത്തനം നാളെ തലമുറയ്ക്ക് വേണ്ടി ഇത്തരം മാവിൻ മാവുകളുടെ വിത്തുകൾ ശേഖരിച്ച് പുതിയ തൈകളുണ്ടാക്കി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.